Very good. ഡെവലപ്മെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രവർത്തിക്കുകയും അവിടുത്തെ ഡെവലപ്മെന്റുകൾക്ക് വേണ്ടി നീക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ പിന്നീട് കാണുമ്പോൾ അയാളുടെ മഹത്വം നമുക്കറിയാം. തോട്ടി ജോലി ഉപതെരഞ്ഞെടുപ്പിന്റെ അഞ്ചിരട്ടി വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം അതെല്ലാം അഞ്ചിരട്ടിയിലെ ഭൂരിപക്ഷം വന്നു. അഞ്ചിരട്ടി ഭൂരിപക്ഷം അല്ലേ പറഞ്ഞത്? 2943 ഗുണം 5 3000 കൂട്ടിക്കും 5 15 ഒരു സംശയം വേണ്ട. അല്ല, ഒരു കടുത്ത മത്സരം നടക്കുമ്പോൾ ഒരു കടുത്ത മത്സരമില്ല. ധൈര്യമായിട്ട് പറയാം, പാലമണ്ഡലത്തിൽ ജോസ് കെ മാണി ആദ്യമായിട്ട് ഇറങ്ങി മത്സരിക്കുകയാണ്. ആദ്യം മത്സരിക്കുമ്പോൾ നോക്കട്ടെ, ഞാൻ 3 പ്രാവശ്യം തരത്തില്ല. അതികരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജോസ് കെ മാണി അഭിവൃദ്ധിയൊന്നും ആലോചിച്ചില്ല. ആരോപിച്ച കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കൊല്ലം 5 കൊല്ലം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തു. അതിലൊന്നര വർഷം ബാക്കി നിൽക്കുക അദ്ദേഹം ഒന്ന് വിട്ടിട്ട് പോകുന്നു. രണ്ടാമത് രാജ്യസഭയിലേക്ക്, രാജ്യസഭ 6 കൊല്ലം കാലാവധി, അതിൽ 3.5 വർഷം ബാക്കി നിൽക്കുമ്പോൾ അത് രാജിവെച്ചിട്ട് ഇവിടെ മത്സരിക്കാൻ വരുന്നത് ന്യായമാണോ എന്ന് ഞാൻ ചിന്തിക്കണം. 4 3 തിരഞ്ഞെടുപ്പ് തോറ്റു, 4ാമത്തെ തിരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിലാണ് ഞാൻ ജയിച്ചത്. എനിക്ക് 16 മാസമായി ഞാൻ മത്സരിച്ചു. അതും ജയിച്ച പാർട്ടിയുടെ സീറ്റ് തോറ്റ പാർട്ടിക്ക് കൊടുക്കേണ്ട ഗതികേട് പോലും വന്നു. അല്ല, പിണറായി പറഞ്ഞത് അവസരവാദിയാണെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിനോട് ഞമ്മ ചോദിക്കണം. കാരണം എന്ന് വെച്ചാൽ 4 അവസരവാദികളെ കൂട്ടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ്? ജോസ് കെ മാണി, ചാലികാട്ടൻ, ജോഷി, ജയരാജൻ, ഇവരെല്ലാം യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിന്ന് ജയിച്ചവരല്ലേ. അവർ 4 ജതിയന്മാരെ കൂട്ടും. ശ്രീമുണ്ടി അമ്മയാവും ജതിയും പോകുന്നു എന്ന് പറയുന്നത് ശരിയാണ്.